ഗാസാവൃത്തത്തിൽ തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങുന്ന ഫലസ്തീനികളുടെ കാത്തിരിപ്പ് ഒരാൾക്ക് വേണ്ടിയാണ്. വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ദശാബ്ദങ്ങളായി ഇസ്രയേൽ ജയിലിലടച്ച അവരുടെ നേതാവിനായി. ഇസ്രയേലിന് മുമ്പിൽ പാലസ്തീനികൾക്ക് തലയുയർത്തി നിൽക്കണമെങ്കിൽ തങ്ങളുടെ മർവാൻ ബഗൂട്ടി തിരികെ എത്താതെ രക്ഷയില്ലെന്ന ഗതിയിലാണവർ. ആരാണ് മർവാൻ ബഗൂട്ടി? പലസ്തീനികൾ നെഞ്ചിലേറ്റുന്ന അവരുടെ ആ നെൽസൺ മണ്ടേല. ഇസ്രയേലികൾക്ക് പോലും വേണ്ടപ്പെട്ടവനായ ബഗൂട്ടി എങ്ങനെയാണ് തുറുങ്കിലകപ്പെട്ടത്? പശ്ചിമേഷ്യ സംഘർഷഭരിതമാണെങ്കിലും കുറ്റവാളി കൈമാറ്റത്തിന് വഴിയൊരുങ്ങുമ്പോൾ പ്രതീക്ഷയിലാണ് പലസ്തീൻ ജനത. 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിനിടെ ഏകദേശം 250 ഇസ്രയേൽ സൈനികരെ ഹമാസ് ബന്ദികളാക്കിയിരുന്നു. കുറ്റവാളി കൈമാറ്റത്തിലൂടെ ഇവരെ വിട്ടയക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ബർഗൂട്ടിക്ക് ജയിൽ മോചിതനാവാനുള്ള സാധ്യതയും തെളിയുന്നത്. ഇസ്രയേൽ വർഷങ്ങളായി തടങ്കലിലാക്കിയിരിക്കുന്ന കുറ്റവാളികളെ വിട്ടയക്കാൻ നെതന്യാഹുവിനും സമ്മർദ്ദം ഏറുകയാണ്. അതിനാൽ കൈമാറ്റം ഉടൻ നടന്നേക്കുമെന്നാണ് ഊഹാപോഹങ്ങളും ഉയരുന്നത്. ഈ കുറ്റവാളി കൈമാറ്റം പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അറിയണമെങ്കിൽ പലസ്തീൻ്റെ സ്വന്തം നേതാവ് മർവാൻ ബർഗൂട്ടി ആരാണെന്ന് കൂടി അറിയണം. പാലസ്തീനിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരനും സാമൂഹ്യ പ്രവർത്തകനും തീവ്രവാദ സംഘടനയുടെ നേതാവ് കൂടിയാണ് മർവാൻ ബർഗൂട്ടി. കാലങ്ങളായി അദ്ദേഹം നടത്തിവന്ന വിമോചന മുന്നേറ്റങ്ങളുടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും ഫലമായിരുന്നു പലസ്തീൻ ജനത അദ്ദേഹത്തിന് നൽകിയ പലസ്തീൻ്റെ നെൽസൺ മണ്ടേല എന്ന വിളിപ്പേര്. 1962 വെസ്റ്റ് ബാങ്ക് ഗ്രാമമായ കോബാറിലാണ് ബർഗൂട്ടി ജനിച്ചത്. ബിർസേദ് യൂണിവേഴ്സിറ്റിയിൽ ചരിത്രവും രാഷ്ട്രീയവും പഠിക്കുമ്പോൾ ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. 1987 ഡിസംബറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യത്തെ പലസ്തീൻ കലാപത്തിൽ അദ്ദേഹം ഒരു സംഘാടകനായി ഉയർന്നു വന്നു. എന്നാൽ ഒടുവിൽ ഇസ്രയേൽ അദ്ദേഹത്തെ ജോർദാനിലേക്ക് നാടുകടത്തുകയാണ് ചെയ്തത്. 90s അദ്ദേഹം വെസ്റ്റ് ബാങ്കിലേക്ക് മടങ്ങി. ഒരു ഫലസ്തീനിയൻ രാഷ്ട്രത്തിന് വഴിയൊരുക്കാനുള്ള ഇടക്കാല സമാധാന ഉടമ്പടികളുടെ ഭാഗമായി മാറി. എന്നാൽ ദശാബ്ദത്തിൻ്റെ അവസാനത്തോടെ രണ്ടാം കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. അക്കാലത്ത് ഫത്തയുടെ സായുധ വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ നേതാവായിട്ടാണ് ബർഗൂത്തിയെ കണ്ടിരുന്നത്. ഇയാളെ മോചിപ്പിക്കാനുള്ള ആഹ്വാനങ്ങൾ ഇസ്രയേൽ നേരത്തെ തന്നെ നിരസിച്ചിരുന്നു. 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് 5 ഇസ്രയേൽ പൗരന്മാർ കൊല്ലപ്പെട്ട തീവ്രവാദ നീക്കത്തിന് ഉത്തരവിട്ടുവെന്ന കേസിലാണ് കോടതി ബർഗൂട്ടിയെ ജയിലിലടച്ചത്. പലസ്തീൻ്റെ പൊതുമധ്യത്തിൽ നിന്ന് ഇത്രയും കാലം വിട്ടുനിൽക്കുകയാണെങ്കിലും മേഖലയിലെ മറ്റേത് രാഷ്ട്രീയക്കാരനുമുള്ളതിനേക്കാൾ വലിയ ജനപ്രീതിയായിരുന്നു ബർഗൂട്ടിക്കുണ്ടായിരുന്നത്. പാലസ്തീനിലെ ഒരു തിരഞ്ഞെടുപ്പിൽ ബർഗൂട്ടി മത്സരിച്ചാൽ മുഴുവൻ വോട്ടും അയാൾക്ക് തന്നെ ആയിരിക്കുമെന്ന് എതിർ സ്ഥാനാർത്ഥികൾ പോലും തറപ്പിച്ച് പറയും. അത്രത്തോളം പലസ്തീനികളുടെ പ്രിയപ്പെട്ടവനാണ് ബർഗൂട്ടി. ഹമാസിൻ്റെ നേതാക്കൾ വളരെ ബഹുമാനത്തോടെയും ആദരവോടെയുമാണ് ബർഗൂട്ടിയെ സമീപിക്കുക. അവരുടെ സംസാരത്തിൽ പോലും അദ്ദേഹത്തോടുള്ള ബഹുമാനം നിറഞ്ഞു നിൽക്കും. ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് അയവ് വരുത്താൻ പലതവണ അനുരഞ്ജന ചർച്ചകൾക്ക് മുൻകൈയെടുത്ത ചരിത്രവും ബർഗൂട്ടിക്കുണ്ട്. ഹീബ്രു ഭാഷയിൽ അതീവ പ്രാവീണ്യമുള്ള അദ്ദേഹം ഇസ്രായേലിലെ പല രാഷ്ട്രീയക്കാരുടെയും അടുത്ത സുഹൃത്തുമാണ്. ഇതൊന്നും കൂടാതെ ഭാവിയിൽ പാലസ്തീനികളുടെ പ്രസിഡന്റാകാനുള്ള ഒരു പ്രധാന സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം. ഇസ്രയേൽ തടവിലാക്കിയ ഏറ്റവും ഉയർന്ന തടവുകാരൻ. 2 പതിറ്റാണ്ടിലേറെ ജയിലിൻ്റെ ഉള്ളറകളിൽ കഴിഞ്ഞിട്ടും ഫലസ്തീൻ രാഷ്ട്രീയത്തിൽ കേന്ദ്ര പങ്ക് വഹിക്കുന്ന ഒരാളാണ് ബർഗൂട്ടി. എന്നാൽ ഇന്ന് ഹമാസ് ഇദ്ദേഹത്തിൻ്റെ മോചനത്തിനായി രംഗത്തെത്തുന്നത് ഒന്നും കാണാതെയല്ല. അതുകൂടി പറഞ്ഞു വയ്ക്കാം, പല ലക്ഷ്യങ്ങളും അതിന് പിന്നിലുണ്ട്. അടുത്തത് അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ബർഗൂട്ടിയെ മോചിപ്പിക്കാനുള്ള ഹമാസിൻ്റെ ഗൂഢാലോചന തീവ്രവാദ ഗ്രൂപ്പിന് പൊതുജന പിന്തുണ നേടാനുള്ള ശ്രമമായും അതുപോലെ തന്നെ വളരെയേറെ ജനപിന്തുണയുള്ള ജനങ്ങളെ ഏകീകരിക്കുന്ന ഫലസ്തീനിയൻ വ്യക്തി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പദവിയുടെ അംഗീകാരമായിട്ടും കാണപ്പെടുന്നു. ഫലസ്തീൻ ജനത ഒരു അടഞ്ഞ പ്രസ്ഥാനമല്ലെന്ന് കാണിക്കാനാണ് ഹമാസ് ആഗ്രഹിക്കുന്നത്. കൂടാതെ അവർ ഉത്തരവാദിത്തമുള്ളവരായി തോന്നിക്കാനായി കിണഞ്ഞ് പരിശ്രമിക്കുന്നുമുണ്ട്. 4 മാസത്തോളം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഇസ്രയേലിനെയും ഹമാസിനെയും ഒരു കരാറിലേക്ക് തള്ളിവിടാൻ അന്താരാഷ്ട്ര മധ്യസ്ഥർ ശ്രമിക്കുന്നതിനാൽ ബർഗൂട്ടിയെ മോചിപ്പിക്കണമെന്ന് ഹമാസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒസാമ ഹംദാൻ ആവശ്യപ്പെട്ടു. ഗാസയിൽ ഹമാസ് ഇപ്പോഴും ബന്ദികളാക്കിയ 100-ലധികം പേരെ മോചിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. ഇസ്രയേലിനെ വിനാശകരമായ സൈനിക ആക്രമണം അവസാനിപ്പിക്കണമെന്നും 1000-കണക്കിന് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട്. ഒക്ടോബർ 7 ഹമാസ് പോരാളികൾ ഇസ്രയേലിലേക്ക് കടന്നതോടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഏകദേശം 1200 പേരെ കൊല്ലുകയും 250 ബന്ദികളെ ഗാസയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. ഹമാസ് ആക്രമണം ഇസ്രയേൽ കരയിലും വ്യോമാക്രമണത്തിലും 27,000 ഫലസ്തീനികളെ കൊന്നൊടുക്കി. പ്രാദേശിക ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഗാസയിൽ ഒരു മാനുഷിക ദുരന്തത്തിന് അത് കാരണമായെന്നാണ്. നവംബറിൽ 1 ആഴ്ച നീണ്ടുനിന്ന സന്ധിയിൽ 100-ലധികം ബന്ദികളെ വിട്ടയച്ചു. 20 പേർ മരിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും 136 ബന്ദികൾ തടവിലാണെന്ന് ഇസ്രയേൽ കണക്കാക്കുന്നു.
ബന്ധുക്കളെ ഉടനടി മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഇസ്രയേലിൽ വ്യാപിക്കുകയും അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണെന്ന ഭയവും മൂലം ഒരു കരാറിലെത്താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം തടവിലാക്കപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അവസ്ഥ വളരെ വൈകാരികമായതൊന്നാണ്. ഇസ്രയേൽ സുരക്ഷാ തടവുകാരെ തീവ്രവാദികളായി കണക്കാക്കുമ്പോൾ ഫലസ്തീനികൾ അവരെ ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ പോരാടുന്ന വീരന്മാരായിട്ടാണ് കാണുന്നത്. നിലവിൽ 9,000 സുരക്ഷാ തടവുകാരാണ് ഇസ്രയേൽ തടവിൽ ഇങ്ങനെ കഴിയുന്നതെന്ന് ഇസ്രയേലി മനുഷ്യാവകാശ സംഘടനയായ ഹമോക്കേഡ് പറയുന്നു. എല്ലാവരുടെയും മോചനമാണ് ഹമാസ് തേടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ ഹംദാൻ രണ്ടുപേരെ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ, ബർഗൂത്തിയും അതുപോലെ തന്നെ അഹമ്മദ് സാദത്തും, ഇരുവർ മാത്രം. 2001 ഒരു ഇസ്രയേലി ക്യാബിനറ്റ് മന്ത്രിയെ കൊലപ്പെടുത്തിയ ഒരു ചെറിയ വിഭാഗത്തിന്റെ തലവനാണ് ഈ സാദത്ത്. ആക്രമണങ്ങളിൽ പങ്കെടുത്തതിന് 30 തടവ് അനുഭവിക്കുകയാണ് അയാൾ. പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ ഫതഹ് പാർട്ടിയിലെ അംഗമായ 64-കാരനായ ബർഗൂത്തിയെ 88-കാരനായ അബ്ബാസിന്റെ പിൻഗാമിയായിട്ടാണ് ഫലസ്തീനികൾ കാണുന്നത്. അദ്ദേഹം അന്താരാഷ്ട്ര അംഗീകാരമുള്ള പലസ്തീൻ അതോറിറ്റിയെ നയിക്കുന്ന ഒരാളാണ്. എന്നാൽ ഭരണത്തിലെ അഴിമതിയും ഇസ്രയേൽ സൈന്യവുമായുള്ള സുരക്ഷാ ഏകോപനവും കാരണം അദ്ദേഹം ബർഗൂട്ടിയുടെ അത്ര ജനപ്രീതി നേടിയിട്ടില്ല. 2006 ഹമാസ് പാർലമെന്റിൽ ഭൂരിപക്ഷം നേടിയതിനു ശേഷം ഫലസ്തീനികൾ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. ബർഗൂട്ടിയെ വിട്ടയച്ചാൽ ഹമാസിനും ഫത്തയ്ക്കും മറ്റ് പലസ്തീൻ വിഭാഗങ്ങൾക്കും പിന്നിൽ അണിനിരക്കാവുന്ന പുതിയ തെരഞ്ഞെടുപ്പിൽ സമവായ സ്ഥാനാർത്ഥിയാകാൻ കഴിയുമെന്ന് ബർഗൂട്ടി അനുയായിയായ ഫാരിസ് പറയുന്നു. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച ഒരു യുദ്ധകാല അഭിപ്രായ വോട്ടെടുപ്പ് പലസ്തീനികൾക്കിടയിൽ ഏറ്റവും ജനപ്രീതിയുള്ള രാഷ്ട്രീയക്കാരനായി ബർഗൂട്ടിയെ കാണിക്കുന്നു. അബ്ബാസിനും ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയയ്ക്കും മുന്നിലാണ് ബർഗൂട്ടിയുടെ സ്ഥാനം എന്നുകൂടി നമുക്കിവിടെ പറഞ്ഞു വെക്കാം. എന്നാൽ ഇതേ സമയം ഇസ്രയേലികൾ ബർഗൂട്ടിയെ ഒരു പ്രധാന ഭീകരനായിട്ടാണ് കാണുന്നത്. അതിന് പിന്നിൽ വലിയൊരു കാരണവുമുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടി ഇവിടെ പറയാം. ബർഗൂട്ടി ജയിൽ ശിക്ഷയിലാണെന്ന് പറഞ്ഞല്ലോ. ഒന്നും രണ്ടുമല്ല, 140 ജയിൽ ശിക്ഷയിലാണ് ബർഗൂട്ടി ഉള്ളത്. അതിന് പിന്നിലെ കാരണം 2000 തുടക്കത്തിൽ രണ്ടാം ഫലസ്തീൻ കലാപകാലത്ത് വെസ്റ്റ് ബാങ്കിലെ നേതാവായിരുന്ന ബർഗൂട്ടി നിരവധി മാരകമായ ആക്രമണങ്ങളിലെ പങ്കിന്റെ പേരിൽ 5 ജീവപര്യന്തമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രക്ഷോഭത്തിനിടയിൽ ഫലസ്തീൻ തീവ്രവാദികൾ ഇസ്രയേലിലും പലസ്തീൻ പ്രദേശങ്ങളിലും മാരകമായ ചാവിർ ബോംബിങ്ങും വെടിവെപ്പുമാണ് നടത്തിയത്. ബസ്സുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, വെസ്റ്റ് ബാങ്കിൽ ഡ്രൈവിംഗ് നടത്തുന്ന ഇസ്രയേലികൾ എന്നിവ ലക്ഷ്യമാക്കി ഇസ്രയേൽ സൈനികരെ പ്രതികാര നടപടികളിലാണ് അവർ തകർത്ത് കളഞ്ഞത്. 2002 ബർഗൂട്ടി ഒന്നിലധികം കൊലപാതക കേസുകളിലും അറസ്റ്റിലായിട്ടുണ്ട്. അന്ന് കോടതിയുടെ ഉത്തരവ് അദ്ദേഹം അംഗീകരിച്ചതുമില്ല. 2021 പാർലമെന്റ് തിരഞ്ഞെടുപ്പിനായി അദ്ദേഹം സ്വന്തം പട്ടിക രജിസ്റ്റർ ചെയ്തു. അത് പിന്നീട് റദ്ദാക്കുകയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രയേൽ ജയിൽ സംവിധാനത്തിൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി അദ്ദേഹം 40 നിരാഹാര സമരത്തിൽ 1,500 തടവുകാരിയാണ് നയിച്ചത്. 1967 യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചെടുത്ത വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിൽ ഫലസ്തീൻ രാഷ്ട്രീയത്തിനായി ജയിലിൽ നിന്ന് അദ്ദേഹം തുടർന്നും ആഹ്വാനം ചെയ്തു. 100 ബന്ദികളുടെ ജീവിതം ഇപ്പോൾ തുലാസിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രയേലിന് മേൽ മുമ്പത്തേക്കാൾ കൂടുതൽ സമ്മർദ്ദമുണ്ട്. ബർഗൂട്ടിയുടെ മോചനം നേടാനും ഫലസ്തീനികൾക്കിടയിൽ ഹമാസിന്റെ നില വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു കരാറിന് അത് സാഹചര്യങ്ങൾ പാകപ്പെടുത്തിയേക്കാം. ഹമാസ് മുമ്പത്തേക്കാളും കൂടുതൽ ശക്തവും ബുദ്ധിമാനുമാണ്, ഫാരിസ് പറയുന്നു. ഫലസ്തീൻ ജനതയ്ക്ക് സമവായം ഉണ്ടാകേണ്ടത് എത്രത്തോളം ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. 140 തടവ് ശിക്ഷ വിധിച്ച ഒരാൾ തിരികെ എത്തുമ്പോൾ ഫലസ്തീൻ എന്താണ് അയാൾക്ക് വേണ്ടി അവിടെ കാത്തു വെച്ചിരിക്കുന്നത്? സമാധാന പ്രിയനാണെന്ന് ഫലസ്തീൻ ജനത പറയുന്ന അവരുടെ ബർഗൂട്ടി സംഘർഷങ്ങളുടെ ഗതി മാറ്റുമോ? നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യൂ. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.